വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വാഴക്കൂമ്പൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിനകത്തുള്ള പൂവാണ്, വാഴക്കൂമ്പിൻ്റെ പൂവ് വെച്ചുള്ളൊരു വടയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു വാഴക്കൂമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് ലെയർ ഇളക്കി കളഞ്ഞു. എന്നിട്ട് അകത്തോട്ടുള്ള ഈ പൂവ് മാത്രമാണ് എടുത്തേക്കുന്നത്, കണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെ ഈ നമ്മുടെ ഈ പൂവിനകത്തുള്ള ഒരു നാര് പോലുള്ളൊരു സാധനമുണ്ട്, അത് നമ്മളെടുത്ത് കളയണം. ഇത് അത് നമ്മളെടുത്ത് കളയണം എല്ലാവരും. എന്നിട്ട് നമ്മൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൂവിൻ്റെ ഈ നാരെല്ലാം ഒന്ന് എടുത്ത് കളയാം. ഇപ്പം നമ്മൾ കുറച്ച് പൂവെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മളപ്പോൾ ഈ പൂവിൻ്റെ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഈ അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് പുരട്ടണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വടയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വാഴപ്പൂവ് നമ്മൾ അരിഞ്ഞ് വെളിച്ചെണ്ണ പുരട്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടത് മെയിൻ പരിപ്പാണ്, അതായത് നമ്മൾ സാമ്പാറിനെടുക്കുന്ന പരിപ്പ്, അല്ലെങ്കിൽ പരിപ്പ് വടക്കൊക്കെ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, മറ്റേ തിന്നായിട്ടുള്ള പരിപ്പാണെങ്കിലും സാരമില്ല. പക്ഷേ അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് എന്താണ് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒടിഞ്ഞു പോകുന്ന ആ പരുവത്തിന് വേണം നമുക്കിത് കുതിർത്തെടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, വറ്റൽ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ ഒരു ചെറിയ പീസ് കായം എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പീസ് കായം എടുത്തേക്കുന്നത്. നമുക്ക് എന്നിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരക്കേണ്ട, ചതച്ചെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊന്നും തോളിൽ പൊടിക്കാതാണ് ഞാൻ ഇട്ടേക്കുന്നത്. വറ്റൽ മുളക്, രണ്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി മിക്സിയിൽ. ഇനി ഇത് ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ഫ്ലേവർ അനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇനി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ മിക്സി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ മിക്സിയിൽ തന്നെ നമുക്ക് പരിപ്പൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മിക്സിയിലോട്ട് നമുക്ക് ചതയ്ക്കാനുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ എന്നാൽ നല്ലതായിട്ട് കുഴയുകയും ചെയ്യില്ല, എന്നാൽ നല്ല ഒന്ന് ഒരൊന്ന് അരഞ്ഞ് കിട്ടുകയും വേണം. ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. തടി ഒരു പരുവത്തിന് വേണം നമുക്ക് അരച്ച് കിട്ടാനായിട്ട്. നമുക്കൊന്ന് നമ്മുടെ കയ്യിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ബോളാക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ പരിപ്പ് അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ബാക്കിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ പരിപ്പൊക്കെ റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോൾ വാഴപ്പൂവ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എണ്ണ തടവി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇനി അതിന് ജലാംശം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഈ വട ഉണ്ടാക്കിയെടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഈ വാഴയിലോട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിന് കുറച്ച് പൊടികളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയും ഒക്കെ ചേർക്കാം. ഞാൻ ഓൾറെഡി ഇതിനകത്ത് രണ്ട് പച്ചമുളകും വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഏകദേശം ഒരു കപ്പോളം പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇതുണ്ടിങ്ങനെ നമുക്ക് ബോൾ ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് അത് തിന്നായിട്ട്, കട്ട്ലറ്റിൻ്റെ ഒന്നും വലുപ്പമല്ല, നമ്മൾ സാധാരണ പരിപ്പോടെയൊക്കെ ചെയ്യുന്നില്ല, അതേപോലെ നല്ല തിന്നായിട്ട് വേണം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഷേപ്പിൽ കിട്ടും.
ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ വട വെച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ വട ഇടുമ്പോൾ വളരെ കുറച്ച് കട്ടി കുറച്ച് വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ ഇത് എന്താണ് അകം വേഗത്തില്ല, അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ല. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനുമായിട്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വട നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വടയൊക്കെ ആയിട്ടുണ്ട്, ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് ബാക്കിയും കൂടെ ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴപ്പൂ കൊണ്ടുള്ള വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.